പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ് എല്ലാവർക്കും ഒരേപോലെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ് ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അക്വേഷൻ മരത്തിന്റെ കായ ഉപയോഗിച്ചിട്ടുള്ള ക്രാഫ്റ്റ് ആണ്. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു മാസം മുന്നേ നമ്മൾ മരത്തിൻ്റെ കായ പറിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലൈഫ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുമ്പേ പറിച്ചു വെച്ചത്. അപ്പം ഇതുപയോഗിച്ചാണ് നമ്മളിന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രാഫ്റ്റ് ചെയ്തിട്ട് വെക്കാനുള്ള ബേസാണ്. ഇത് വീട്ടിലുള്ള ഒരു ബോട്ടിലാണ്. അതേപോലെ തന്നെ നമ്മൾ വൈറ്റ് കയർ വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ബോട്ടിലിൻ്റെ മുകളിൽ ചുറ്റിയെടുക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ട് വെക്കാനുള്ള ബോട്ടിൽ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇത്രയും കായ പറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു മാസം മുന്നേ പറിച്ചുകൊണ്ട് ഇപ്പോൾ ഇതാ നല്ലപോലെ ഉണങ്ങിയിട്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ചെറിയ കമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ആദ്യം തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ കായ മാത്രം നമ്മൾ വേർതിരിച്ചെടുക്കാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളിൽ പൂപ്പും അതേപോലെ തന്നെ ഇതിൻ്റെ വിത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഇതിനകത്തുള്ള വേസ്റ്റുകളൊക്കെ കളഞ്ഞു, നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഈർക്കൽ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വളച്ചെടുത്താണ്. ഇതിൻ്റെ മുകളിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ കായ ഒരു പ്രത്യേക ഷേപ്പിലാണുള്ളത്. സ്പ്രിങ്ങിൻ്റെയൊക്കെ രൂപത്തിലാണ് ഈ കായ ഉള്ളത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ഹോൾ വരുന്നുണ്ട്. ഈ ഹോളിനകത്തേക്ക് നമ്മൾ ഈർക്കൽ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എടുത്തിട്ടുള്ള ഈർക്കൾ വ്യത്യസ്ത വലിപ്പത്തിലുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തും അതേപോലെ തന്നെ താഴെ ഭാഗത്തും ഒന്ന് ഗം ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഗം ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഇളകിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കായ മൊത്തമായിട്ട് ഈർക്കലിൻ്റെ മുകളിൽ ഇതാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് സ്പ്രേ പെയിൻ്റ് ആണ്. ഗോൾഡൻ കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പകുതി എടുത്തിട്ട് ഗോൾഡൻ കളർ അടിച്ചു. ഇനി നമ്മൾ അടിക്കാൻ പോകുന്നത് റെഡാണ്.
ഇപ്പം ഗോൾഡും അതേപോലെ തന്നെ റെഡ് കളറും നമ്മൾ ഇതാ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഇതാ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ഇതാ കംപ്ലീറ്റ് ആയിരിക്കാണ്. വേറെ ലെവലാണ് കാണാൻ. അക്കേഷ്യ മരത്തിൻ്റെ കായ നമ്മൾ ഒരു മാസം മുന്നേ പറിച്ചു വെച്ചിരുന്നു. അത് ഉണങ്ങിയ ശേഷമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് ചെയ്തത്. ഇതൊരു കായയാണെന്ന് മനസ്സിലാവുന്ന പോലുമില്ല, അത്രയും ഭംഗിയുണ്ട് കാണാൻ. അപ്പം എല്ലാവർക്കും സിമ്പിളായിട്ടും പെട്ടെന്നും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.